ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ടി ജി എസ് വോഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ജെന്യൂൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓഫറൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, അതുപോലെ എങ്ങനെയാണ് നമുക്ക് പോയിന്റ്സ് നേടാൻ പറ്റണതെന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പൊ ഇതിനകത്ത് എങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്, നമുക്ക് 60 പോയിന്റ്സ് ആണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും എങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ള വീഡിയോ. അപ്പോൾ നമ്മൾ ഇവിടെ സർവേസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ഓഫേഴ്സ് ഇപ്പോൾ നമുക്ക് ഡബിൾ ഏണിംഗ് ആണ് ഓഫേഴ്സിന്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡബിൾ ഏണിംഗ് ഏടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇപ്പോൾ ഒരു സർവേ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സർവേ അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ ഇതിനകത്തും സർവേ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. സർവേ ഒക്കെ ചെയ്ത് നമുക്ക് പോയിന്റ് അത്യാവശ്യം നല്ല തന്നെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത് inbrain.ai എന്നുള്ള സർവേ ആണ്. ഇത് നിങ്ങൾക്ക് ടൈം ബെക്സിലൊക്കെ കാണാൻ പറ്റുന്ന സർവേ ആണ്. അപ്പോൾ അവർ നമ്മൾ ആദ്യമേ എല്ലാ സർവേയോടും ഞാൻ പറയുന്ന പോലെ ഇൻട്രൊഡക്ഷൻ ലെവൽ ഉണ്ടാവും. നമ്മുടെ പിന്നമ്പരി ചോദിക്കും, അതുപോലെ നമ്മൾ ഏത് സിറ്റിയിലാണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആനുവൽ നമുക്ക് എത്ര ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട് അത് ചോദിക്കും. അതുപോലെ തന്നെ നമ്മളുടെ മറൈറ്റൽ സ്റ്റാറ്റസ് ചോദിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ എഡ്യൂക്കേഷൻ ലെവൽ ചോദിക്കും. അപ്പം ഇത് നമ്മൾ കറക്റ്റ് ഇൻട്രൊഡക്ഷൻ ലെവൽ പാസ്സായ മാത്രമാണ് നമുക്ക് സർവേയിലേക്ക് പോകുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഫെയിലായി പോകുന്നതായിരിക്കും. അപ്പം കാരണം അവർക്ക് ഓരോ പ്രൊഫൈൽ മാച്ചിങ് കാണും. അപ്പം ഇൻട്രൊഡക്ഷൻ ഇന്ന ആളുടെ ഇൻട്രൊഡക്ഷൻ, അപ്പം ഇന്ന ജോലിക്കാരെ വേണം, അല്ലെങ്കിൽ ഇന്ന സാലറി കിട്ടുന്ന ആൾക്കാർ വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് കാണും. അല്ലെങ്കിൽ ഇത്ര ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ആ സർവേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ലെവൽ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് സർവേ സിമ്പിളായിട്ട് പാസ്സാകാൻ സാധിക്കുന്ന കാര്യമാണ്. ആണ് സർവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്പീനിയനാണ്, നമ്മൾ ഒപ്പീനിയനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ മാച്ച് ആകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സിറ്റിക്ക് അത്യാവശ്യം നല്ല സിറ്റിക്ക് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ പ്രൊഫഷനൊക്കെ നല്ല ഏതെങ്കിലും നല്ല പ്രൊഫഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ആനുവൽ ഇൻകമൊക്കെ നിങ്ങൾ ഇച്ചിരി കൂടുതൽ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കുറവാണെങ്കിൽ പോലും നിങ്ങൾ അത് കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് അങ്ങനെ കൊടുത്താൽ മാത്രമാണ് നമുക്ക് അതിനനുസരിച്ചുള്ള സർവേസ് ഒക്കെ നമുക്ക് കൂടുതലും കിട്ടുകയുള്ളൂ. അതിനുശേഷം നമുക്കിവിടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇത് വന്നിട്ടുണ്ട്. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇത് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ സർവേയുടെ ഇതിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് പറ്റിയ നമ്മുടെ പ്രൊഫൈലിന് മാച്ച് പറ്റിയ ഒരു സർവേ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ആ സർവേ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ പറയുന്നുണ്ട് നമ്മൾ കെയർഫുള്ളായിട്ട് ആൻസർ കറക്റ്റായിട്ട് കൊടുക്കുക എന്ന്. അതിനുശേഷം വീണ്ടും നമ്മൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്, എല്ലാ സർവേക്കും ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. അത് നമ്മൾ എഗ്രി ചെയ്ത് കൊടുക്കുക. എഗ്രി ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരെ സർവേയുടെ ഇതിലേക്കായിരിക്കും വരുന്നത്. അവിടെ നമുക്ക് വീണ്ടും ഇൻട്രൊഡക്ഷൻ ലെവൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത എന്താണോ കൊടുത്തത് അത് തന്നെയാണ് നമ്മൾ രണ്ടാമതും ആ ഇൻട്രൊഡക്ഷൻ അടിച്ചു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഫെയിലാവും. അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ എംപ്ലോയി സ്റ്റാറ്റസ് ഒക്കെ ചോദിക്കും. നമ്മൾ എപ്പോഴും ഒരു 1000 മുകളിലുള്ള എംപ്ലോയി സ്റ്റാറ്റസ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ IT സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. ഇത് യൂട്യൂബിനെയും അതുപോലെ ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ എൻഗേജ്മെൻറ്റ്, നമ്മൾ എന്തുമാത്രം എൻഗേജ് ആയിട്ടിരിക്കുന്നു എന്നുള്ള ഒരു സർവേ ആണ്. അപ്പം നമ്മൾ എത്ര നേരം കാണാറുണ്ട്, അതുപോലെ എത്ര തവണ നമ്മൾ വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇടാറുണ്ടോ അതുപോലെ ഫേസ്ബുക്കിൽ ഇടാറുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു സർവേയാണ്. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള സർവേ ആണ്. ഇങ്ങനെ ഒരുപാട് സർവീസ് ഇങ്ങനെ സർവീസ് ആയിട്ടൊക്കെ ഒരുപാട് സർവീസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള സർവീസ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പാസ്സായി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിത് കുറച്ച് ഫോർവേഡ് ആയിട്ടാണ് കാണിക്കുന്നത്, കാരണം ഞാൻ എൻ്റെ ഈ ചാനലിൽ ഒരുപാട് സർവേസ് എങ്ങനെയാണ് പാസ്സാകുക എന്നൊക്കെ ഉള്ള ഒരുപാട് വീഡിയോസ് ഇട്ടുണ്ട്. അപ്പം ഏതൊക്കെയാണെങ്കിലും ഇതൊരു 8 മിനിറ്റ് to 10 മിനിറ്റിൻ്റെ ഇടയ്ക്കുള്ളൊരു സർവേ ആയിരുന്നു. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഉള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ലോങ് വീഡിയോ ആണോ അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് വീഡിയോ ആണോ കൂടുതലും യൂട്യൂബിൽ കാണാറ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മൾ എന്തൊക്കെ കാണാറ്, അതുപോലെ ഇൻസ്റ്റാഗ്രാം റീൽസ് കാണാറുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ നമ്മൾ ഓരോ ആഴ്ചയിലും എത്ര മണിക്കൂർ നമ്മൾ യൂട്യൂബിലേക്കും അതുപോലെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിനൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇതൊക്കെ വെറും ഒപ്പീനിയനാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒപ്പീനിയനാണ് വേണ്ടത്, നമ്മൾ എത്ര മണിക്കൂർ കാണാറുണ്ട് എന്നുള്ള ഒപ്പീനിയൻ പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ യൂട്യൂബിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബ് കാണാറുണ്ട്, ഇപ്പോൾ ദിവസം 2 മണിക്കൂർ കാണാറുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾ പറയണം. എന്നാലാണ് നമ്മൾ ആ സർവേ നമ്മൾ പാസ്സാകുള്ളൂ. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ജസ്റ്റ് എടുത്തിട്ട് നമ്മൾ 1 മണിക്കൂർ താഴെ കാണുന്നുള്ളതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും, കാരണം അവർ ചിലപ്പോൾ യൂട്യൂബിനെ ബേസ് ചെയ്തിട്ടുള്ള സർവേ ആയിരിക്കും. അപ്പം നമ്മളത് അത് അങ്ങനെ ഫെയിലാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ട്രാപ്പ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ട്രാപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും പറ്റും ആണ് അത് ട്രാപ്പ് ക്വസ്റ്റ്യൻ ആണോ ഇല്ലയെന്ന്. അപ്പോൾ ഇന്ന ഓപ്ഷനാണ് അവർ സെലക്ട് ചെയ്യാൻ പറയുന്നത്. ആ ഓപ്ഷൻ തന്നെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്താൽ മാത്രമാണ് നമ്മൾ
പാസ്സാകുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ സർവേ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ സർവേ കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ കാണിക്കുന്നതായിരിക്കും 70 കോയിൻസ് നമ്മുടെ അതിനകത്ത് ആഡായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സർവേ സൈറ്റിലൊക്കെ വളരെ സിമ്പിളായിട്ട് സർവേ നേടാൻ സാധിക്കുന്നതാണ്. അതുപോലെ സർവേ എന്ന് പറഞ്ഞാൽ നല്ല ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്ന ഇതാണ് സർവേ എന്ന് പറയുന്നത്. അതുപോലെ അതിനകത്ത് വീഡിയോസ് കണ്ട് നമുക്ക് പൈസ നേടാം. അതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പൈസ നേടാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതിന്റെ വിഡ്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് പേപ്പാലിലേക്കാണ്. ഇപ്പം നമുക്ക് 230 ആയി. 230 ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സർവേയും കൂടെ പാസ്സായപ്പോഴാണ്. നമുക്ക് തുടക്കം 60 ആയിരുന്നു, അന്നേരം നമുക്ക് 230 ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ടാപ്പ് റിസർച്ചിന്റെ സർവേ ഉണ്ട്. ടാപ്പ് റിസർച്ച് നമുക്ക് ഈ ടൈം ബോക്സിൽ കാണാൻ സാധിക്കുന്നതാണ്. ടാപ്പ് റിസർച്ച് സർവേ ഞാൻ ഓപ്പൺ ആക്കിയപ്പോൾ സർവേ അവൈലബിൾ അല്ലായിരുന്നു. അതുപോലെ വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റിലേക്കായിരിക്കും പോകുന്നത്. അത് ബാക്ക് അടി ചെയ്യുമ്പോൾ നമുക്ക് 20 പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇപ്പോൾ 20 പോയിന്റ്സ് അവിടെ ആഡ് ആയിട്ടുണ്ട്. അതുപോലെ ഇവിടെ പ്ലേ എന്നുള്ള ഗെയിംസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗെയിംസ് കളിച്ച് 240 ഒറ്റയടിക്ക് നമുക്ക് കിട്ടുന്നതാണ്. വെറും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മാത്രം മതി. എല്ലാം നമ്മൾ കളിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നേരെ പ്ലേ സ്റ്റോറിൽ കാര്യം പോകണം. പ്ലേ സ്റ്റോറിൽ വരുമ്പോൾ നമുക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ഇൻസ്റ്റാൾ ചെയ്തെടുത്ത ശേഷം നമ്മൾ ആ ഗെയിം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയപ്പോൾ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഗെയിം കളിക്കുക. കളിച്ച ശേഷം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ അവർ പറയുന്നുണ്ട് എത്ര മിനിറ്റ് ആണെന്നുള്ള. 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്രയാണോ പറഞ്ഞാൽ 240 ആണ് ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 240 കൂടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന 490 അവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനി താഴെ കിടക്കുന്നത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന 240 വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല തന്നെ മണി ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ മോർ എന്നുള്ള ഓപ്ഷൻ, ഇവിടെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ നമുക്ക് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എത്ര പോയിന്റ്സ് വെച്ച് 200 കൂട്ടി പോയിന്റ്സും 500 കൂട്ടി പോയിന്റ്സും 400 കൂട്ടി പോയിന്റ്സ് ഒക്കെ ഒറ്റയടിക്ക് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. ഇപ്പം പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യണം. ഇതിന് മുമ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ പൈസ കിട്ടത്തില്ല. ഫസ്റ്റ് ടൈം ഡൗൺലോഡ് ചെയ്തുവാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ പൈസ കിട്ടുകയുള്ളൂ. പിന്നെ ജെന്യൂൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് പേപ്പാൽ വഴി നിങ്ങൾക്ക് ഇത് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കാൻ പേപ്പാലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 948 പോയിന്റിൻ്റെയാണ് അത്. അതുപോലെ തന്നെ നമുക്കിപ്പം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സർവേ ഓപ്പൺ ആക്കി നോക്കുക. അപ്പോൾ സർവേ വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പുതിയ സർവേ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ സർവേ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾക്ക് ഏണിങ്സ് നേടാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഈ ഫൈബർ എന്ന് പറഞ്ഞ ഒരു ഇത് കാണാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് ഇപ്പോൾ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. നമ്മളിപ്പം ഡബിൾ ആയിട്ടാണ് ഇതിനകത്ത് ഇപ്പോൾ കിട്ടുന്നത്. നേരത്തെ ഇതിനകത്ത് ഞാൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തപ്പോൾ കിട്ടുന്നതിനേക്കാളും ഡബിൾ ആയിട്ടാണ് ഇപ്പം കിട്ടുന്നത്. അവിടെ ഓഫേഴ്സ് ചെലവിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് ഓരോന്നും ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന എത്ര പോയിന്റ് നമുക്ക് നേടാൻ പറ്റുമെന്നുള്ള കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത് സിമ്പിളായിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് നല്ല പോയിന്റ് ഇത് വഴി നേടാൻ സാധിക്കുന്നതാണ്. അതുപോലെ നല്ല കാശ് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കാശ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ദിവസവും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം, എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ നോക്കിയിട്ട് ഏതാണ് നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് ഒന്നും ചെയ്യാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ ഡൗൺലോഡ് ചെയ്യുന്ന മുമ്പ് ആ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വായിച്ച് നോക്കുക. ചില ആപ്ലിക്കേഷൻ അവർ പറയുന്നുണ്ട് ഇന്ന പോലെ കുറച്ച് ദിവസം വെക്കണമെന്ന്. ഇപ്പോൾ ഞാൻ വേണം എടുത്ത് ജസ്റ്റ് 520 പോയിന്റാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. രജിസ്റ്റർ ചെയ്ത ശേഷം വീണ്ടും ബാക്കിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആ പോയിന്റ് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. ഇപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കണ്ടോ എന്ന് കാണാം. 1070 ആയി. ഇത് വെറും നമുക്കിപ്പം എത്ര കൂടി വന്ന ഒരു 10-20 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഇത് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് അത്യാവശ്യം ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന 3000 പോയിന്റ്സ് പറഞ്ഞാൽ 20 സെന്റായിട്ട് വിഡ്രോ ചെയ്യുക. അതുപോലെ 10,000 പോയിന്റ്സ് പറഞ്ഞാൽ $1 ആയിട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആപ്ലിക്കേഷൻ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും പെട്ടെന്ന് പോയിന്റ് ആകുന്നതായിരിക്കും. വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്താനാണ്. ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും.